ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കറ്റാർ വാഴ ജ്യൂസാണ്. അപ്പൊ നമ്മൾ എടുത്തിട്ടുള്ളത് രണ്ട് കറ്റാർ വാഴയാണ്. അപ്പൊ നമുക്കിത് വീട്ടിലുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ എടുത്ത് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പൊ പുറത്തൊക്കെ വഴിയോരങ്ങളൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടുന്നുണ്ട് കറ്റാർ വാഴ. അപ്പോ അതിന്റെ രണ്ട് ഭാഗത്തായിട്ടുള്ള മുള്ള ആദ്യം നമുക്ക് മാറ്റിയെടുക്കും. മുള്ളാണ് ഇപ്പൊ കട്ട് ചെയ്യുന്നത് നമ്മള്. എന്നിട്ട് മോൾ ഭാഗത്ത് വരുന്ന ഒരു ലെയർ ഉണ്ട്, അതും നമുക്കൊന്ന് മാറ്റിയെടുത്തു കഴിഞ്ഞാൽ അതിന്റെ അകത്തുള്ള ആ ജെല്ല് നമുക്ക് ലഭിക്കും. നമുക്ക് വേണ്ട ജെല്ല് മാത്രം, ബാക്കിയൊന്നും ആവശ്യമില്ലാത്തതാണ്. ബാക്കിയൊന്നും ജ്യൂസിലേക്ക് ആഡ് ചെയ്യാൻ പറ്റൂല. ഇപ്പൊ സംഭവിച്ചാൽ നല്ല കയ്പുണ്ടാവും ബാക്കിയുള്ള ഭാഗത്തിന്. ഇത് നമുക്ക് ഷുഗർ പേഷ്യന്റ് ഒക്കെ കൊടുക്കാൻ പറ്റിയൊരു സംഭവം തന്നെയാണ് ജ്യൂസ്. പിന്നെ നല്ല പ്രതിരോധ ശേഷി, പിന്നെ ഗ്യാസ് അതുപോലെ തന്നെ എല്ലാം നല്ലതാണ്. അപ്പോ നമ്മള് മൊത്തമായിട്ട് ചിരണ്ടി എടുക്കുകയാണ് ഇതിൽ നിന്ന്. സ്പൂണിലും നമുക്ക് ഇത് ചെയ്യാം, കത്തിരി ചെയ്യാം. കത്തിരി ചെയ്യുമ്പോ ലെയർ മുറിഞ്ഞു പോകുന്നതുകൊണ്ട് സ്പൂണിലാണ് നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ചെയ്യാനായിട്ട്. ഇത് പിന്നെ ക്യാൻസർ രോഗികൾക്ക് അതുപോലത്തെ ഉള്ളവർക്കുള്ള നല്ല ബെസ്റ്റ് ആയിട്ടുള്ള സാധനമാണ്. നമുക്ക് ഇതിപ്പോ ഇപ്പൊ കാണിക്കാന്ന് വെച്ചാൽ എന്താ വെച്ചാൽ ഇത് പ്രതിരോധ ശേഷി കൂടുതലാണ്. ഇത് നമുക്ക് കൂടുതൽ കഴിക്കാൻ പറ്റിയ വേനൽ ടൈംസിലാണ്, പക്ഷേ ഈ കൊറോണ ടൈം ആയതുകൊണ്ട് ഇത് കാണിക്കാം. ബിക്കോസ് പ്രതിരോധ ശേഷി കുറച്ച് കൂടുതലുള്ള ഐറ്റംസ്. അപ്പൊ നമ്മള് കറ്റാർ വാഴനെ അധികം ജ്യൂസിലേക്ക് എടുത്തിടാണ്. ഇത് അരച്ചു കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് ജെല്ല് പോലെ കിട്ടൂല, നല്ല വെള്ളം പോലെ കിട്ടും. അപ്പൊ കുടിക്കാൻ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. പിന്നെ വേണ്ടവർക്ക് ഇതിൽ ഐസ് അത് കൂടുതൽ ആഡ് ചെയ്യാം. ഇപ്പൊ നമ്മൾ പുതിന ആഡ് ചെയ്യാണ്. പുതിന ഒരു 3-4 തണ്ടോളം എടുത്തിട്ടുണ്ട് പുതിനന്റെ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മള് തുളസി ആഡ് ചെയ്യാണ്. തുളസി അത്രേ ഉള്ളൂ, 2-3 ഇല മതി, തണ്ട് ആവശ്യമില്ല അതിന്. പിന്നെ ഇപ്പോ നമ്മള് പഞ്ചസാര ആഡ് ചെയ്യാണ്, ഒരു 4-5 ടേസ്റ്റ് സ്പൂൺ അത്ര മതിയാവും. നമുക്ക് ഷുഗർ ഇല്ലാത്തവരാണെങ്കിൽ അവരുടെ ഇഷ്ടം പോലെ അനുസരിച്ച് ഷുഗർ ഇടാവുന്നതാണ്. ഷുഗർ പേഷ്യന്റിനൊക്കെ ആണെങ്കിൽ തേൻ തന്നെ ധാരാളം തോന്നുന്നു. അപ്പൊ ഇനി നമ്മൾ ഇത് ജ്യൂസ് അടിച്ചൊന്ന് എടുക്കാൻ പോവാണ്. പിന്നെ നമ്മളിപ്പോ ഇനി ചേർക്കാൻ ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ ചെറുതേനും നാരങ്ങ നീരുമാണ്. അത് അവസാനം നമ്മൾ ചേർക്കാം ഇത് ജ്യൂസ് അടിച്ചതിന് ശേഷം. ഇതിൽ ജ്യൂസ് അടിക്കുന്ന ടൈമിൽ തന്നെ വേണമെങ്കിൽ ഐസ് കൂടി ആഡ് ചെയ്യാം. നമ്മളിവിടെ ഐസ് ആഡ് ചെയ്യുന്നില്ല, ബിക്കോസ് അത് നല്ല തണുപ്പ് ക്ലൈമറ്റും പിന്നെ തൊണ്ടക്കൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഐസ് ആഡ് ചെയ്യുന്നില്ല. നമുക്ക് ജ്യൂസ് ചെയ്യാം ഇതും. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതിനൊന്ന് നമ്മൾ അരച്ചെടുക്കാണ് ആദ്യം. ഏകദേശം ഈ കളർ ആയിട്ട് ഉണ്ടാവും, നല്ല സ്വാദോടുകൂടി നമുക്ക് കുടിക്കാൻ പറ്റിയ ജ്യൂസ് ഒക്കെ തന്നെയാണ്, നല്ല ഹെൽത്തി ഡ്രിങ്ക് ആണ്. ഇനി ഇതിലേക്കാണ് നമ്മള് മാറ്റി വെച്ച ചെറുനാരങ്ങ നീര് പിന്നെ തേനും ചേർക്കാൻ പോകുന്നത്. ഇതിലേക്ക് മുഴുവനായിട്ട് ചെറുനാരങ്ങ നീര്. അപ്പൊ നമ്മള് ഇതിലേക്ക് ഇനി ഒരു സ്പൂണ് തേനും കൂടി ചേർക്കാണ്. തേനെ അതിലേക്ക് ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാണ്. ഇപ്പൊ നമ്മളുടെ ഡ്രിങ്ക് റെഡി ആയി കഴിഞ്ഞു ഏകദേശം. അപ്പൊ ഓക്കെ, നമ്മളുടെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് കറി ചെയ്തിട്ടുണ്ട്. അപ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. പിന്നെ നിങ്ങൾ തീർച്ചയായും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക. കൂടുതൽ വീഡിയോകൾക്ക് നമ്മൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്, ബൈ.